ഗൈസ്, എല്ലാവർക്കും ഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫിഷ് കട്ട്ലേറ്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഫിഷ് കട്ട്ലേറ്റ് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 അയില എടുത്തിട്ടുണ്ട്. ഈ അയിലയുടെ വെയിറ്റ് പറയണമെന്നുണ്ടെങ്കിൽ 650 ഗ്രാം. ഈ അയില നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഇത് കുക്കാവാൻ വേണ്ടി മാത്രം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മീൻ നന്നായിട്ട് വെന്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് വറ്റി വരുന്ന രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും ഇഞ്ചിയും സവാളയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഈ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കൂടിയില്ലേ, ഇതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2-3 തണ്ട്. ഇപ്പോൾ വലിയ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ചെറിയ സൈസാണ്, അത് കാരണം ഞാൻ കട്ട് ചെയ്യണില്ല. പിന്നെ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇതിനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നന്നായിട്ട് തണക്കട്ടെ. അതിനുശേഷം നമുക്കിതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പം ഈ മീൻ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുള്ളൊന്ന് മാറ്റാം. വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചൂടുണ്ട്. എല്ലാത്തിൻ്റെയും മുള്ള് ഇതുപോലെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ. ഇത് മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും മതി. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇതിപ്പോൾ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. മുളക് പൊടിയും കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മീനൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഒരുപാട് കൊണ്ട് ഡ്രൈ ആക്കരുത്. ഈ മീനിൽ എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഈ ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ കെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. അതോടൊപ്പം ഇത് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ടേസ്റ്റ് ചെയ്തപ്പോ എരിവൊക്കെ ഉണ്ട്, ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതിപ്പോ ആവശ്യത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഉരുളക്കിഴങ്ങിന്റെ വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കണത് ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇടാം. ഇപ്പൊ ഞാൻ ഈ മിക്സ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ 3 സ്ലൈസ് ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഒന്നില്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് മിക്സിയിൽ പൊടിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പൊ കുറച്ചും കൂടി ക്രഞ്ചി ആയിട്ടിരിക്കും. പിന്നെ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിപ്പോ ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഒന്നില്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. കട്ട്ലേറ്റ് ആകുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെയായിരിക്കും തിക്നെസ്. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഹാർട്ടിന്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പോ ചില ബേക്കറീസ് നിന്നൊക്കെ കട്ട്ലേറ്റ് കഴിക്കുമ്പോ കണ്ടിട്ടില്ലേ ഹാർട്ടിന്റെ ഷേപ്പിൽ, ഈ ഒരു രീതിയിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഓവൽ ഷേപ്പാക്കി കൊടുക്കാം. എപ്പോഴും ചെറിയ ചെറിയ കട്ട്ലേറ്റ്സ് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ ഞാനിത് എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇത് പല ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്ന് എടുക്കുക. അതിനുശേഷം ഈ മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മുക്കി കൊടുക്കാം. ഇതിപ്പോ ഞാൻ ഒരു മുട്ട മൊത്തത്തിൽ ചേർത്തതാണ്. വൈറ്റും ഉണ്ട് യെല്ലോ ഉണ്ട്. ഇനി ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടി മുട്ടയിൽ മുക്കിയെടുക്കാം. അതിനുശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല കോട്ടിങ് കിട്ടും. ഞാനിതിപ്പോൾ ഒരു പ്രാവശ്യം തന്നെയാണ് ചെയ്യണുള്ളൂ. ഇതിന് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് നന്നായിട്ട് കോട്ടാവണം. ഇതും ഇനി പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പാനിലേക്ക് നമുക്ക് ഈ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ കട്ട്ലേറ്റ് നമുക്ക് ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്. ഏത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഈ ഓയിൽ ആവശ്യത്തിന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിന്റെ ഉൾഭാഗമൊക്കെ ശരിക്കും ഈ കുക്കായത് തന്നെയാണ്. ഇതിന്റെ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. രണ്ടു ഭാഗവും ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അയില വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നെയ്യ് മീൻ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ക്രിസ്പി ആയിട്ട് വരണം ഇതിന്റെ മുകൾ ഭാഗം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റണം. ഇത് ഞാൻ ഇനിയൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
തിരിച്ചു മറിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്ത് സാധനങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും അത് കോരി മാറ്റിയെടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ പറയണത്. സാധാരണ എല്ലാവർക്കും അറിയാനോ ഒരു കാര്യം തന്നെയായിരിക്കും ഇത്. ഇപ്പൊ ഞാൻ എല്ലാ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റും ആണ്. ഇത് ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.